അമ്മയുടെ മനസ്സിൽ ഞാൻ പണക്കാരനായ കല്യാണിനെ സ്നേഹിച്ചവള. എന്റെ ലക്ഷ്യം ഇതുതന്നെയാണെന്ന് അമ്മ പറയും. പതിയെ പതിയെ കല്യാണിന്റെ സ്വത്തുക്കളുടെ അധിപയാവുക. എനിക്ക് കമ്പനിയിലെ ജോലിയൊന്നും വേണ്ട കല്യാൺ. എനിക്കെന്റെ എന്റെ തയ്യൽ മെഷീൻ മതി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മതി. ഞാൻ ഇഷ്ടപ്പെട്ടത് പണക്കാരനായ കല്യാണിനെ അല്ല, പാവപ്പെട്ടവനായ ആ പഴയ ഡ്രൈവർ കല്യാണിനെയാണ്. കൈ നിറയെ പണമൊന്നും വേണ്ട, മനസ്സ് നിറയെ സ്നേഹം മാത്രം മതി. അതാ സന്തോഷം. സീത വീണ്ടും വിജയിച്ചല്ലോ മാഡം. വല്ലാത്തൊരടിയായി പോയത്, തീർത്തും അപ്രതീക്ഷിതം. ഈ സംഭവത്തോടെ കല്യാൺ സാർ സീതയെ കമ്പനിയിൽ പോസ്റ്റ് ചെയ്താലും അത്ഭുതപ്പെടാനില്ല. അതൊന്നും നടക്കാൻ പോകുന്നില്ല മൂർത്തി. അങ്ങനെ മാഡം ചിന്തിക്കും, പക്ഷെ ഒക്കെ നടക്കുന്നുണ്ട്, സീത വിജയിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവിനെയും തെറ്റിക്കാൻ നോക്കി, പക്ഷെ അവരൊന്നായി. കമ്പനി വീണ്ടും മാഡത്തിന്റെ കൈകളിലെത്തിക്കാൻ ശ്രമം നടത്തി. തൊഴിലാളികളുടെ പ്രശ്നം രമ്യമായി പറഞ്ഞു തീർത്ത് സീത അവിടെയും അടി തന്നു. ഇപ്പതാ വീണ്ടും വീണിരിക്കുന്നു. സീതയിൽ നിന്ന് സ്വാതി അകറ്റുമെന്ന് പറഞ്ഞു, അതും നടന്നില്ല. കാശും ആഭരണങ്ങളും നൽകി, എന്നിട്ടും അവള് വീണില്ല. സീതയ്ക്ക് മുന്നിൽ ഞാൻ വീണു എന്നുള്ളത് സത്യമാ. ഇപ്പൊ വീണത് ഞാൻ മാത്രമല്ല, അജയും കൂടിയ. അജയന് ഷൈൻ ചെയ്യാനുള്ള അവസരം സീത കളഞ്ഞു കുളിച്ചു. ആ, അതിൽ നീരസം ഉണ്ടാവും സ്വാതിക്ക്. എനിക്ക് തോന്നുന്നില്ല അവര് തമ്മിൽ ഈ വിഷയത്തിന്റെ പേരിൽ ഒരു അകൽച്ച ഉണ്ടാവുമെന്ന്. അജയനുമായി സ്വാതിയെ കൂടുതൽ അങ്ങ് അടുപ്പിക്കണം. ബ്രെയിൻ വാഷ് ചെയ്ത് അജയൻ തന്നെ സ്വാതിയെ ചേച്ചിയിൽ നിന്ന് അങ്ങ് അകറ്റിക്കൊള്ളും. അതിന് എനിക്ക് കുറച്ച് സമയം വേണം. അജയനെയും സ്വാതിയെയും ഞാനൊരു യാത്ര പറഞ്ഞയക്കാൻ പോവുകയാണ്. ഹണിമൂൺ ട്രിപ്പ് മൗറീഷ്യസിലേക്ക്. അവര് തിരികെ വരുമ്പോ സ്വാതി മറ്റൊരാളായിരിക്കും. സീതയെ വെറുക്കുന്ന സ്വാതി. കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഈ ഗെയിമിൽ ഞാൻ തന്നെ വിജയിക്കും മൂർത്തി.
ശരിക്കും സീരയുടെ വക ഇന്നലെ ഒരു പാർട്ടി വേണമായിരുന്നു. ഫുഡ് പാർട്ടി. പ്രസന്റേഷനിൽ വിജയിച്ചതിന്. അമ്മ കേക്കണ്ട. നീ എന്താടാ ഇന്ന് ഓഫീസിൽ പോയില്ലേ? എന്താ സുഖമില്ലേ? അജയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഇന്നലെ പ്രസന്റേഷനിൽ തോറ്റതിന് ശേഷം എങ്ങനെയാ? സീതയോട് ചെറിയ ദേഷ്യമുണ്ട്. ആദ്യം തന്നെ ചേച്ചിയുടെ വക അടിയിട്ടി. ഓഫീസിൽ പോകാനൊരു നാണക്കേട്. അത് തന്നെ കേറിയ ഉടനെ ലീവ് എടുത്തു. കൊള്ളാം. ആ ഇനി കുറച്ചു ദിവസം അവൻ ലീവിൽ തന്നെ ആയിരിക്കും. രണ്ടുപേരും ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയില്ലല്ലോ. ഒന്ന് കറങ്ങിയിട്ട് വാ. ആ ഇതേ മൗറീഷ്യസിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാ. ഇത് അമ്മയുടെ ഗിഫ്റ്റാ ഈ യാത്ര. താങ്ക്സ് അമ്മ. ആ ഇപ്പൊ അജയ്ക്ക് ഇങ്ങനൊരു ചേഞ്ച് ആവശ്യ. അതെ, കൃത്യസമയത്ത് തന്നെയാ അമ്മ ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്ത്. അന്ന് നിങ്ങൾ യാത്ര മാറ്റിവെച്ചത് കല്യാണ സീതയും വരില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ. രണ്ടുപേരും മാത്രമായി പോകുന്നില്ലെന്നും പറഞ്ഞു. ഇപ്പോ കല്യാണം സീതയും ഇല്ലെങ്കിലും പോകാമെന്നായി അല്ലേ? അവരെ കാത്തിരുന്ന യാത്ര നടക്കില്ല. കല്യാണിന് ഒരുപാട് തിരക്കുള്ളത് കൊണ്ടും കമ്പനിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തത്. അത് സാരമില്ലമ്മേ. ഏതായാലും എന്റെ മൂഡ് ഓഫ് മാറി കിട്ടി. തൽക്കാലം ഹാപ്പിയായി. പാടി. ഇത് ശരിയായില്ല രാജശ്രീ. ഇങ്ങനെ പക്ഷാഭേദം കാണിക്കരുതായിരുന്നു. സീതയെ വിഷമിപ്പിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്താണ് നീ. ആണെന്ന് കരുതിക്കോളൂ. ഈ യാത്ര കഴിഞ്ഞു വരുമ്പോ മാറുന്നത് സ്വാതിയായിരിക്കും. പഴയ അനുജത്തി ആയിരിക്കില്ല അവള്. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയപ്പോ അവളുടെ ഒരു സന്തോഷം. ചേച്ചി വരാതെ ഞാൻ പോവില്ലാന്ന് അവള് പറഞ്ഞതുമില്ല. സീതയെ ഞാൻ തോൽപ്പിക്കുന്നത് അവളിലൂടെ ആയിരിക്കും വേണു കേട്ടാ. പിന്നെ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്ത സീതയെ ഭർത്താവിന്റെ കൂടെ ദാമ്പത്യം ആസ്വദിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അതിന് കാരണക്കാരി നീ തന്നെയല്ലേ. അതിന് കാരണങ്ങൾ തേടിപ്പോയാൽ വളരെ പിന്നിലേക്ക് പോവേണ്ടി വരും. പല കാര്യങ്ങളുടെയും പിന്നിലെ കാര്യങ്ങൾ തേടേണ്ടി വരും. അത് വേണ്ട. ഇതിന്റെ മുമ്പില് എന്താ പരിപാടി? മൗറീഷ്യസ് ടൂറിന്റെ സൈറ്റ് നോക്കുക.
ചുറ്റടിക്കേണ്ട സ്ഥലങ്ങളെ കുറിച്ച് ഏകദേശ ഒരു ഐഡിയ വേണല്ലോ. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തുടങ്ങിയ ആഗ്രഹം ഹണിമൂൺ ട്രിപ്പ് അടിക്കണമെന്ന്. ഏട്ടന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞോടെ അതങ്ങ് ഒഴിവാക്കി. അവരും കൂടി വേണമായിരുന്നു, എങ്കിൽ നല്ല രസായനെ. അവരെ കാത്തിരുന്ന നമ്മുടെ പോക്ക് നടക്കില്ല, അതറിയാവുന്നുണ്ടാ അമ്മ നമ്മളോട് പെട്ടെന്ന് തന്നെ പോകാൻ പറഞ്ഞത്. എന്റെ ചേച്ചിയെ വല്ലാതെ മിസ് ചെയ്യും. എങ്കിൽ നീയും ചേച്ചി കൂടി പോടി, ഞാൻ വരുന്നില്ല. ഇങ്ങനെ ദേഷ്യപ്പെടല്ല അജയ്. എപ്പോ നോക്കിയാലും ചേച്ചി ചേച്ചി, എല്ലാ കാലവും ഒരുപോലെ ജീവിക്കാൻ കഴിയില്ല സ്വാതി, അത് നീ മനസ്സിലാക്കണം. അപ്പൊ ചേട്ടൻ വരാത്തതില് അജയ്ക്ക് വിഷമയില്ലേ? വിഷമമില്ല, ഒന്നിച്ചു പോകാന്ന് പറഞ്ഞ ഏട്ടൻ അതിന് കഴിയില്ല. ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യം എന്താ? വൈകാരികമായിട്ട് ചിന്തിക്കുന്നതിനപ്പുറം കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇനി അങ്ങോട്ട് തന്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഞാനുണ്ടാവും കൂടെ. തന്റെ ചേച്ചിയല്ല എന്നെ വളർത്തിയത് അജയ്. എല്ലാവരും വളർത്തിയത് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിരിക്കും. എന്നുവെച്ച് ജീവിതാവസാനം വരെ അവരെ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നാണോ? വിട വിട, നല്ലൊരു കാര്യത്തിന് ഇറങ്ങാൻ പോവാ, അതിനു മുന്നേ വഴക്ക് വേണ്ട. അങ്ങനെ വഴിക്ക് വാ. തന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുന്നതിൽ ചെറിയൊരു കുഷമുണ്ട് എനിക്ക്, അതാണ് കാര്യമാക്കണ്ട. ഞാനും അപ്പോ കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ പറ്റുമോ നോക്കട്ടെ. ഒരു 100 രൂപയ്ക്ക് ചില്ലറ എടുക്കാൻ കാണുമോ? 250 കിട്ടിയാലും മതി, സീതേജിക്ക് കൊടുക്കാനാ. ചുരിദാർ തയ്ച്ച വകയിൽ 250 രൂപ കൊടുക്കണം, 3 100-ന് നോട്ടേ ഉള്ളൂ. 100 രൂപയ്ക്ക് 250 കിട്ടിയാ വലിയ ഉപകാരമായിരുന്നു. സീതേച്ചിയുടെ ചേഞ്ച് ഇല്ല. കോടീശ്വരിയായ രാജേശ്വരിയോടാണോടി നീ ചില്ലറ ചോദിക്കുന്നത്? അമ്മേ, ഈ അടി ഇവൾക്ക് മാത്രമുള്ളതല്ല, നിനക്കും കൂടി ഉള്ളതാണ്. ഇവർക്കുള്ളത് ഇവർക്ക് തന്നെ കൊടുത്താ പോരെ, എന്തിനാ അതും കൂടി എനിക്ക് തരുന്നേ? റീനയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി. 50 രൂപ പിന്നെ തന്നാ മതി. റീന പൊയ്ക്കോ. സ്വാതി, സ്വാതി, എന്താ അമ്മേ? ഇത് മോൾക്ക് വേണ്ടി അമ്മ വാങ്ങിയ കുറച്ച് ആഭരണങ്ങളാ. ഹണിമൂൺ ട്രിപ്പിന് പോകുന്നതല്ലേ, ഇതൊക്കെ ഇട്ടിട്ട് വേണം പോവാൻ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ അമ്മേ? വിവാഹത്തിന് അണിയാനുള്ള ആഭരണം പോലും അമ്മയുടെ വക ആയിരുന്നല്ലോ, അത് തന്നെ ധാരാളം. നീ എന്റെ മകളെ പോലെയാണ്, നിനക്ക് എന്ത് ഞാൻ തന്നാലും അത് അധികമാവില്ല. നന്നായി അണിഞ്ഞൊരുങ്ങി വേണം നീ നടക്കാൻ, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോളൂ. അമ്മയോട് അനുവാദം ചോദിക്കൊന്നും വേണ്ട. എനിക്ക് ദൈവം പെൺകുട്ടികളെ തന്നിട്ടില്ല, പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. സ്വാതി വന്നതോടെ പെൺകുട്ടി ഇല്ല എന്നുള്ള ദുഃഖം മാറിക്കിട്ടി. എനിക്ക് നീ മരുമകളല്ല, മകളാണ്. അമ്മയില്ലാത്ത സങ്കടത്തിലാ ഞങ്ങള് വളർന്നത്. ഇവിടെ വന്നതോടെ ആ പഴയ കുട്ടിക്കാലം, അമ്മയുള്ള ആ പഴയ കാലം തിരികെ കിട്ടിയതുപോലെ എനിക്ക്. എനിക്കറിയാം നീ നല്ല കുട്ടിയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കുള്ളതെല്ലാം നിനക്കും അജയനും ഉള്ളതാണ്. അപ്പോ കല്യാൺ ചേട്ടനും ചേച്ചിക്കൊന്നുമില്ലേ? അവർക്കിപ്പോ തന്നെ വേണ്ടതൊക്കെ നൽകിയല്ലോ.
അമ്മയ്ക്കുള്ളതൊക്കെ നിങ്ങൾക്കാണ്. പക്ഷേ ഒരിക്കലും നീ എന്നെ തള്ളിപ്പറയില്ല, വേദനിപ്പിക്കില്ല എന്നൊരു ഉറപ്പ് തരണം. അമ്മ എന്ന് എങ്ങനെ പറയുന്നേ? ഞാൻ അമ്മയെ തള്ളി പറയുന്നോ? അതൊരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ സന്തോഷത്തോടെ കഴിയണം. ആ സന്തോഷത്തിന്റെ ഭാഗമായി ഈ അമ്മയും കൂടി ചേർത്ത് നിർത്തണം. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സന്തോഷായല്ലോ? സന്തോഷായി എങ്കിലും ചെറിയൊരു സങ്കടം. അമ്മ എനിക്ക് മാത്രമേ ഇതൊക്കെ തന്നുള്ളൂ, എന്റെ ചേച്ചിക്ക് നൽകിയില്ല. ഞങ്ങള് രണ്ട് മരുമക്കളും അമ്മയ്ക്ക് ഒരുപോലെയല്ലേ. ഞാനൊരു സത്യം പറട്ടെ, കല്യാണ ഏട്ടനോടുള്ളതിനേക്കാൾ അമ്മയ്ക്ക് ഇഷ്ടം എന്നോടാ. എന്നോടുള്ള ഇഷ്ടം നിന്നോടും കാണുമല്ലോ. ചേച്ചിയുടെ കാര്യം നീ വിട്ടേക്ക്, നിന്റെ കാര്യം ഓർത്താ മതി. ചെറിയൊരു തലവേദന, ഒരു കട്ടൻ ചായ കിട്ടുമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അതല്ലേ കൃത്യസമയത്ത് ഈ മോള് കൊണ്ടുവന്നത്. അച്ഛൻ ഇവിടെ ആലോചിക്കുമ്പോ ഞാൻ മാനത്ത് കാണും. ഈ തലവേദനയ്ക്കുള്ള കാരണം എനിക്കറിയാം. ഈ തലവേദനയ്ക്കുള്ള കാരണം എനിക്കറിയാം. ക്ഷമിക്കണം, രാജേശ്വരി അങ്ങനെ വിവേചനപരമായൊരു തീരുമാനമെടുത്തതിൽ ഞാൻ ഖേദിക്കുന്നു. വിഷമമുണ്ട് എനിക്ക്. എന്തിനാ വിഷമം? അതൊന്നും സാരമില്ല അച്ഛാ, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ഈ നാട്ടുമ്പുറം കണ്ടാൽ തന്നെ വലിയ സന്തോഷം. എന്നേക്കാളേറെ സ്ഥലം കാണാനും ചുറ്റിക്കറങ്ങാനും ഒക്കെ പണ്ടേ സ്വാദിക്കാൻ താല്പര്യം. അവര് രണ്ടുപേരും പോയി അടിച്ചു പൊളിച്ചു വരട്ടെ. സ്വാതിയും അജയും വലിയ സന്തോഷത്തില്. ഇന്ന് എന്റെ അനുജത്തയുടെ സന്തോഷം എന്റെ സന്തോഷം ഇപ്പോഴും അത്. അച്ഛനറിയില്ല അവൾക്ക് വേണ്ടി ഞാൻ എന്റെ എത്ര എത്ര സ്വപ്നങ്ങള് ഉപേക്ഷിച്ചതെന്ന്. അതിലെനിക്ക് ഏറ്റവും വിലപ്പെട്ടതും പെടും. മോളെ, അമ്മ പറഞ്ഞതും കാര്യം തന്നെയാ. എന്റെ ബൊട്ടേക്കൊന്ന് പച്ചപിടിച്ച് വരികയല്ലേ. ഇപ്പൊ അത് വിട്ട് കുറെ ദിവസം മാറി നിന്നാ പ്രശ്നമാ. അച്ഛൻ എന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട. മോളെ, നീ കല്യാണമായി ഒന്ന് സംസാരിക്കേ. നിങ്ങളുടേതായ വഴിക്ക് നിങ്ങൾ ഒരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്. അതിവിടെ ആരും തടയാനൊന്നും പോകുന്നില്ല. കല്യാണം വന്നല്ലോ. വരാൻ വൈകിട്ടും താൻ എന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ല. മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ നമ്മളില്ലാതെ അവർ രണ്ടുപേരും കൂടി ഹണിമൂൺ ട്രിപ്പിന് പോവാൻ തീരുമാനിച്ചു അല്ലേ? അത് അവരുടെ തീരുമാനമായിരുന്നില്ലല്ലോ, അമ്മയുടെ തീരുമാനമായിരുന്നല്ലോ. അമ്മ നമ്മളോട് വിവേചനം കാണിച്ചതിൽ
അച്ഛന് വിഷമമുണ്ട്. കല്യാണനോട് സംസാരിച്ച് നമ്മൾ ഒരു ട്രിപ്പ് പോവാനാ അച്ഛൻ പറഞ്ഞത്. പക്ഷേ അത് വേണ്ട കല്യാൺ, മറ്റൊന്നും കൊണ്ടല്ല. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ വാശിയിൽ നമ്മൾ പോകുന്നു നമ്മ തെറ്റിദ്ധരിക്കും. എന്തിനാ വെറുതെ തന്റെ ഒഴിഞ്ഞു മാറല് കൊള്ളാം ചെയ്തേ. ചേച്ചിയുടെ അസുഖം എന്താണെന്നറിയാതെ ഞാൻ ഇങ്ങോട്ടുമില്ല. ഇതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് മുമ്പേ ബോധ്യപ്പെട്ടതായിരുന്നു. എന്തിനാ എന്റെ ചേച്ചിയുടെ സർജറി നടത്തിയത്? അത് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവൂ.